പ്രിയപ്പെട്ടവരെ ഈ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം സുവിശേഷം ലൂക്കാസ്വിശേഷം പത്താമധ്യായം മുപ്പത്തി എട്ട് മുതലുള്ള വചനങ്ങളാണ് നമുക്കറിയാം അവിടെ മാർത്തയുടെയും മറിയത്തിൻ്റെയും ജീവിതത്തെക്കുറിച്ചാണ് സുവിശേഷകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈശോ ഇവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ മാർത്ത ഈശോയ്ക്ക് ഭക്ഷണങ്ങൾ ഒരുക്കാനും ഈശോ സൽക്കരിക്കാനുമൊക്കെ ഇങ്ങനെ തിടുക്കം കാട്ടുകയാണ് എന്നാലും മറിയമാകട്ടെ ഈശ്വയുടെ മുൻപിൽ ശാന്തമായിട്ടിരുന്ന് ഈശ്വ പറയുന്ന വാക്കുകൾ സന്തോഷത്തോടെ ശ്രമിക്കുന്നു മാർത്ത മറിയത്തെക്കുറിച്ച് പരാതിപ്പെടുന്നുണ്ട് എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് മറിയത്തോട് പറയുക അതിന് ഈശ്വ കൊടുക്കുന്ന മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാർത്ത മാർത്ത നീ പല കാര്യങ്ങളെക്കുറിച്ചും ഉൾക്കണ്ട കുലയും അസ്വസ്ഥതയുമാണ് എന്നാൽ മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു അവളിൽ നിന്ന് അത് എടുത്തു മാറ്റപ്പെടുകയില്ല ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് കാരണം വാർത്ത ചെയ്തതൊരു ചിത്ത കാര്യമല്ല തീർച്ചയായിട്ടും വാർത്ത ചെയ്ത എല്ലാ പ്രവർത്തികളും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു ചെയ്തത് എന്നാൽ ഈശോ പറയുന്നു മാർത്തനേക്കാളും ഏറ്റവും നല്ല കാര്യം ചെയ്തത് മറിയമായിരുന്നു പലപ്പോഴും നമ്മളെ കുടുംബജീവിതങ്ങളിലേക്കും സമൂഹത്തിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ ഒലച്ചിലിനൊക്കെ കാരണമായിട്ട് മാറുക ഒന്ന് അല്പസമയം കൂടെ ഇരുന്ന് സംസാരിക്കുന്നില്ല എന്നെ കേൾക്കുന്നില്ല എന്നുള്ള വലിയ പരാതിയാണ് ഭാര്യയ്ക്ക് ഭർത്താനെക്കുറിച്ച് പരാതിയുണ്ട് മക്കൾക്ക് കുറിച്ച് പരാതിയുണ്ട് അവരൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമുണ്ട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിൻ്റെ കുറവാണ് പലപ്പോഴും മക്കൾക്ക് മാതാപിതാക്കൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക പലപ്പോഴെന്ന് കൗൺസിലിങ്ങിനായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ ഷെയറിങ്ങിനായിട്ടൊക്കെ ആളുകൾ എല്ലാ സ്ഥലങ്ങളിലോടുക അവർക്ക് വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഒന്ന് തൻ്റെ സങ്കടങ്ങളൊന്ന് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാകുക പല മനുഷ്യരും കടന്നു വരുമ്പോൾ അവർ പറയാ പലരോടും പറയാൻ ആഗ്രഹിച്ചിട്ട് ആരും തങ്ങളെ ഒന്ന് കേൾക്കുന്നില്ല തങ്ങളെ വശ വിഷമം മനസ്സിലാക്കുന്നില്ല എന്നുള്ള വലിയ പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട് ആരും ആരെയും കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല സമയമില്ല എല്ലാവർക്കും ജോലി തിരക്കാണ് പഠന തിരക്കാണ് പല തിരക്കുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമൂഹം ഇവിടെയാണ് ഈശോ മാർത്തയോട് തിരുത്തുന്ന ഈ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഉൾക്കേണ്ടയും അസ്വസ്ഥയുമാണ് എന്നാലും മറിയം ചെയ്ത ഈ കാര്യം ശാന്തമായിട്ട് ദൈവത്തിൻ്റെ മുൻപിലൊന്നിരിക്കുക പലപ്പോഴും ബൈബിളിലൂടെ കടന്നു ചൊല്ലുമ്പോൾ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നുമല്ല മറിച്ച് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനുള്ള സമയം കണ്ടെത്തുക നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിനെ ഹവായിനെയൊക്കെ ദൈവം സൃഷ്ടിച്ചു കഴിയുമ്പോൾ അപ്പം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കും ഈ ദൈവം വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ ആ പർദീസയിലേക്ക് കടന്നു ചെന്ന് ഇവരുമായിട്ട് ഒന്നിച്ച് നടക്കും ഇതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആവശ്യമാണ് നമ്മളൊന്ന് കുടുംബത്തോടൊന്ന് പുറത്തിറങ്ങിയൊക്കെ ഒന്നിച്ച് നടക്കുമ്പോൾ ആ കുടുംബത്തെ ബന്ധത്തിന് ഒരു ആയങ്ങളുണ്ടാകും പക്ഷേ പിന്നീട് പാപം ചെയ്തപ്പോൾ ഈ ദൈവം നടക്കുവാനായിട്ട് വർദ്ധീസൽ വരുമ്പോൾ പാപം ചെയ്ത മനുഷ്യന് ദൈവത്തിൽ നിന്ന് അകന്നു പോവുക അവർ ഒളിച്ചു നിൽക്കുക പലപ്പോഴും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓർത്തുവെക്കുക ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് എവിടെയോ ഉലച്ചിൽ തട്ടിയിട്ടുണ്ട് അകന്നു പോയിട്ടുണ്ട് കാരണം ഞാൻ ദൈവത്തിന് ഒരുപാട് അകന്നു പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ പാപം ചെയ്തത് കൊണ്ടാണ് എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതെന്ന് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോൾ വലിയൊരു തീഷ്ണതയാണ് ധ്യാനം കൂടിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കാരണം കിട്ടണ സമയത്തൊക്കെ അവര് ദൈവത്തോടു കൂടി ആയിരിക്കും ദൈവത്തിൻ്റെ അടുത്തായിരിക്കും ബലിയിലായിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യര് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സമയം അവർ കൊടുക്കും പക്ഷേ ദിവസങ്ങൾ ആഴ്ചകളൊക്കെ കഴിയുമ്പോൾ തീക്ഷ്ണത കുറഞ്ഞ് പഴയ പാപങ്ങളിലൊക്കെ വീണ് പോകുമ്പോൾ പിന്നീട് പ്രാർത്ഥനാ ജീവിതമാണ് ആദ്യം അകന്നു പോകുന്നത് പ്രിയപ്പെട്ടവർ നമ്മൾ ഓർക്കുക ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഈശോയുടെ മുൻപിൽ ഒന്ന് വന്നിരിക്കുക ശാന്തമായിട്ട് ഈശോയെന്ന് ശ്രമിക്കുക നമുക്കറിയാം എഫ് എസ് എസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരുടെ കാര്യം അവർ കൂടി ഈശോ കൂടെ നടക്കുക എന്ന് അവരോട് സംസാരിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഈശോ അവരോട് കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ തൻ്റെ കരങ്ങളിൽ അപ്പം ഉയർത്തി കൃതജ്ഞതാ സ്വസ്ത്രം ചെയ്ത് വാഴ്ത്തി വിഭജിച്ചു കൊടുക്കുമ്പോൾ അവരെ കണ്ണ് തുറക്കപ്പെടുക അതേ പ്രിയപ്പെട്ടി ദൈവം ഏറ്റവും കൂടെ നമ്മോട് കൂടി ആയിരിക്കുന്ന ആയിരിക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ ദിവ്യബലിയും ദിവ്യകാരുണ്യ ആരാധനയൊക്കെ കാരണം എഫ് എസ് എസ്സിലേക്ക് പോയ ശിഷ്യർ അവർ കണ്ണ് തുറക്കപ്പെട്ടത് ആ ഈശോ ആ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് കുദാശ വചനം ഒരു വിട്ട് അവർക്ക് വിഭജിച്ച് കൊടുത്തപ്പോഴാം നമ്മുടെ കൂടെയുള്ള ഈശോ തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളു നമുക്ക് കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കാം ഒരു മനുഷ്യൻ കിടന്നുറങ്ങുക ആ മനുഷ്യനൊരു ദർശനമുണ്ടായി ആ മനുഷ്യൻ നോക്കുമ്പോൾ കടൽ തീരത്തെക്കൂടെ താൻ നടന്നു പോകുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ കൂടെ രണ്ട് തൻ്റെ കാൽപ്പാടങ്ങൾ കൂടാതെ വേറെ രണ്ട് കാൽപ്പാദങ്ങൾ അത് കാണുമ്പോൾ ആ മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ട് തൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ കാൽപ്പാടുകളാണ് അതെന്ന് ആ സമയത്ത് തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലൂടെ ആ മനുഷ്യൻ കടന്നു പോണേ പിന്നീട് നമ്മൾ കാണുക കുറേ നാളുകൾക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ആ കടപ്പുറത്തു കൂടെ നടക്കുമ്പോൾ രണ്ട് കാൽപ്പാടുകളാണ് പിന്നീട് കാണുക ആ മനുഷ്യൻ വലിയ സങ്കടത്തിൻ്റെ അവസ്ഥയിലാണ് ആ സമയത്തൊക്കെ കടന്നു പോകുന്നത് ആ മനുഷ്യൻ ദൈവത്തോട് പരാതിപ്പെടുന്നുണ്ട് ഭർത്താവ് എന്തുകൊണ്ട് എൻ്റെ സങ്കടക സമയത്ത് എൻ്റെ പ്രശ്നങ്ങളെ സമയത്ത് നീ എൻ്റെ കൂടെ നടക്കാത്തത് അതിന് ഇഷ കൊടുക്കുന്ന മറുപടി നീ കണ്ട കാ കാൽപ്പാടുകൾ നിൻ്റെ കാല്പാടുകളല്ല കാരണം നിനക്ക് ഉണ്ടായപ്പോൾ നിനക്ക് വേദനകൾ ഉണ്ടായപ്പോൾ നീ എൻ്റെ കരങ്ങളിലായിരുന്നിരുന്നെച്ചു ഞാൻ നിന്നെ എടുത്തൊരു കുഞ്ഞിനെ പോലെ നിന്നെ എടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്താൽ ഞാൻ നടന്നിരുന്നത് ആ കാൽപ്പാടുകൾ എൻ്റെ കാൽപ്പാടുകളായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും ആ ദൈവത്തോടു കൂടെ ആയിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന ഇതിനേക്കാളും ഉപരിയായിട്ട് എത്ര സമയം ദൈവത്തോടു കൂടി ആയിരിക്കുന്നു എന്നതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു തരും